ഹിന്ദി സീരിയൽ സിനിമ ആരാധകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ശ്വേത തിവാരി. ബിഗ് ബോസ് ഷോയിലൂടെയാണ് ശ്വേത തിവാരി ഏറെ ആരാധകരെ സമ്പാദിച്ചത്. ഹിന്ദി സിനിമകളിലും സീരിയലുകളിലും കൂടിയാണ് താരം ആരാധകരെ സമ്പാദിച്ചത്. അതേസമയം രണ്ട് വിവാഹം കഴിച്ച ശ്വേത രണ്ടു പേരിലും നിന്നും വിവാഹമോചനം നേടിയിരുന്നു. ആദ്യ വിവാഹത്തിൽ പലാക്കി എന്ന മകളും രണ്ടാം വിവാഹത്തിൽ റയാൻഷ് എന്ന മകനും ഉണ്ട് താരത്തിന്. അടുത്തിടെ ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ തന്റെ തകർന്നുപോയ ദാമ്പത്യങ്ങളെക്കുറിച്ച് ശ്വേത തുറന്നു പറഞ്ഞിരുന്നു. 2007 ഭർത്താവും നടനുമായ രാജ ചൗധരിയുമായി ശ്വേത വേർപിരിഞ്ഞത്. തന്റെ ലൊക്കേഷനുകളിൽ മദ്യപിച്ചെത്തി ബഹളം വയ്ക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ആവർത്തിച്ചപ്പോഴാണ് മകളോടൊപ്പം ചൗധരിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞതെന്ന് ശ്വേത പറയുന്നു. പിന്നീടാണ് 2013 നടനായ അഭിനവ് കോഹ്ലിയെ വിവാഹം കഴിച്ചത്. ഇതിലൊരു മകനുണ്ട്. എന്നാൽ ഈ ബന്ധം നീണ്ടു നിന്നില്ല. ഗാർഹിക പീഡനം സഹിക്കാതെയാണ് കോഹ്ലിയുമായി പിരിഞ്ഞതെന്ന് ശ്വേത പറയുന്നു. എന്താണ് രണ്ട് ബന്ധങ്ങളും തകരാൻ കാരണമെന്ന് നിരവധി പേർ എന്നോട് ചോദിക്കുന്നുണ്ട്. നോക്കൂ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അണുബാധ വന്നാൽ അത് വലിയ വിഷമം സൃഷ്ടിക്കും. അതേ ഞാൻ ഇത്തരം പ്രശ്നത്തെ നീക്കം ചെയ്തു. ഞാനിപ്പോൾ സന്തോഷവതിയാണ്, ശരിക്കും സന്തോഷവതിയാണ്. രണ്ടാം വിവാഹവും എങ്ങനെയാണ് തകരുന്നത് എന്ന് ചോദിച്ചവരോട് എന്തുകൊണ്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഞാൻ കാണിച്ചില്ലേ എന്ന് ശ്വേത ചോദിക്കുന്നു. വിവാഹേതര ബന്ധങ്ങളുള്ള നടിമാരടക്കം നിരവധി പേരെ എനിക്കറിയാം. അവരെക്കാളും ഭേദമല്ലേ ഞാനെന്നും ശ്വേത ചോദിക്കുന്നു. നിങ്ങളോടൊപ്പം ജീവിക്കണ്ടെന്ന് ഞാനൊരു പുരുഷനോട് തുറന്നു പറഞ്ഞില്ലേ എന്നും ശ്വേത തിവാരി ചോദിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.